ഇപ്പൊ എന്റെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വാർത്ത അയച്ചു തന്നിരിക്കുകയാണ്. സത്യത്തിൽ ഈ വാർത്ത വന്നത് ഇന്നലെയാണ്, പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അയച്ചു തന്നത്. വളരെ രസകരമായ വാർത്തയാണ്, കേട്ടോ. അതായത് ഈ വാർത്തയിൽ പറയുന്നത്, അതും തന്നെ ഞാൻ നിങ്ങൾക്ക് ആ വാർത്ത കാണിച്ചു തരാം. ഇതാണ് ആ വാർത്ത. ഇതിൽ പറയുന്നത്, ദേവസ്വം ഭൂമി എന്ന് അവകാശം, 13 കുടുംബങ്ങൾ ഒഴിപ്പിക്കൽ ഭീതിയിൽ. സംഭവം കടക്കൽ തേവർ നടയിൽ. 102 വർഷം മുമ്പത്തെ സ്കെച്ച് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം ബോർഡിന്റെ നോട്ടീസ്. നിങ്ങൾക്ക് ആ നോട്ടീസ് അവിടെ വലതു ഭാഗത്ത് കാണാം, ഇടതു ഭാഗത്ത് ആ വീടിൻ്റെ ചില ഭാഗങ്ങളാണ് കാണുന്നത്. അപ്പൊ ഈ നോട്ടീസ് വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ അടുത്ത് നിന്നാണ്, 13 കുടുംബങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഈ 13 കുടുംബങ്ങൾ, ഇവര് കോടീശ്വരന്മാരാണോ? ഇപ്പൊ ഈ മുനമ്പം വഖഫ് ഭൂമിയിൽ ഇരിക്കുന്ന പാവം കോടീശ്വരന്മാരുണ്ടല്ലോ, അതുപോലെ ഈ 13 കുടുംബങ്ങൾ കോടീശ്വരന്മാരാണോ? ഒരിക്കലുമല്ല. വളരെ പാവപ്പെട്ടവരാണ്. അവര് നിരവധി വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നതാണ്. അങ്ങനത്തെ സ്ഥലത്ത് അവര് ജീവിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇവിടെ ദേവസ്വം ബോർഡിനായിട്ട് ഒരു നിയമമോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ രജിസ്റ്റർ ചെയ്യണം, ആ ഭൂമി വാങ്ങാനും വിൽക്കാനും പാടില്ല, അങ്ങനെ നിയമമൊന്നുമില്ല. വാങ്ങലും വിൽക്കലും നടത്താം, അങ്ങനെ വാങ്ങിയതാവാനും സാധ്യതയുണ്ട്. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, കാരണം വാങ്ങിയല്ലോ. പക്ഷെ വഖഫ് ഭൂമി അങ്ങനെയല്ല. വഖഫ് ഭൂമി വാങ്ങാനും വിൽക്കാനേ പാടില്ല, അത് ഇന്ത്യൻ സർക്കാരിന്റെ നിയമമാണ്. ഇത് രണ്ടും രണ്ടാണ്. പക്ഷെ ഇവിടെ ഈ കുടുംബങ്ങൾ പറയുന്നത് ഞങ്ങൾ വാങ്ങിയതാണ് എന്ന് പറയുന്നു. ആ വാങ്ങിയതിന് രേഖകൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ രേഖകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ഒഴിപ്പിക്കാനേ പാടില്ല. എന്നിട്ടും അവിടെ ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് 102 വർഷം മുമ്പത്തെ സ്കെച്ചാണ് കാണിക്കുന്നത്. അതിന് ശേഷമുള്ള സ്കെച്ചിൽ ഇവരുടെ വീടുണ്ട്, പക്ഷെ അത് കാണിക്കുന്നില്ല. അങ്ങനെ ഒഴിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന്റെ തുടർന്നുള്ള വാർത്ത എങ്ങനെയാണ്? കൊല്ലം 6.5 പതിറ്റാണ്ടിലേറെയായി കരമടക്കുന്ന, ഇവിടെ കരമടക്കുന്നുണ്ട്, അവിടെ മുനമ്പത്ത് കരം അടക്കുന്നില്ല. ആ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ മുനമ്പത്താണ് ക്രിമിനൽസ് എന്ന് അതിൽ തന്നെ വ്യക്തമാണ്. ഇവിടെ കരം അടക്കുന്നുണ്ട്. കരം അടക്കുന്ന ഭൂമിയിൽ അവകാശവാദവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തിയതോടെ കുടിയൊഴിപ്പിക്കൽ ഭീതിയിൽ 13 കുടുംബങ്ങൾ. കൊല്ലം കടക്കൽ തേവർ നടയിൽ ഈ കുടുംബങ്ങൾ തലമുറകളായി താമസിക്കുന്ന വീട് ഉൾപ്പെടെ വസ്തുവിന് അവകാശം ഉന്നയിച്ച് ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകുക മാത്രമല്ല, ഭൂസംരക്ഷണ വിഭാഗം സ്പെഷ്യൽ തഹസീൽദാർ സ്ഥലം അളന്ന് കല്ലിടുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ്. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ നടന്നു, എങ്ങനെയുണ്ട്? പിന്നെ വാർത്ത തുടർന്ന് പറയാണ്, കോടതി നടപടിക്കിടെ ഒഴിപ്പിക്കാൻ നീക്കം എന്ന് പറയാണ്. അതായത് കോടതിയിൽ ഓൾറെഡി ഈ ഒരു കേസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഓടി വന്നിട്ട് ഈ ദേവസ്വം ബോർഡ് ഇവരിനൊക്കെ ആട്ടി ഓടിക്കാൻ നോക്കുന്നത്. അപ്പോൾ കോടതി വരെ ഒരു വിലയും ഇല്ല, അതിൽ തന്നെ മനസ്സിലാക്കാം. കോടതി നിർദ്ദേശപ്രകാരം 6DO അപ്പീൽ നൽകാനുള്ള നടപടികൾ ആരംഭിക്കും മുമ്പേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുടിയൊഴിപ്പിക്കാൻ ശ്രമം നടത്തിയത് വിവാദമായിരുന്നു. നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും പ്രതിഷേധിച്ചതോടെയാണ് ശ്രമം ഉപേക്ഷിച്ചത്. എന്നാൽ എത്രയും വേഗം ദേവസ്വം ബോർഡിന്റെ വസ്തുക്കൾ ഒഴിയണമെന്നാണ് ഇവർക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. 1956 ദേവസ്വം ബോർഡ് സർവേ നടത്തി കല്ലിട്ട് നൽകിയതാണ് ഈ ഭൂമി. ദേവസ്വം ബോർഡ് തന്നെ കല്ലിട്ട് ഇതാ ഈ സ്ഥലം നിങ്ങളുടെയാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും അതിന് തക്കതായ മൂല്യം വാങ്ങുകയും ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ആ സ്ഥലം വാങ്ങിയവരുടേതാണ്. ഈ വഖഫ് ഭൂമിയിലത്തെ സിസ്റ്റം അല്ല ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ കൊടുത്ത ഭൂമിയാണ് ഇപ്പോൾ അല്ലല്ല പറഞ്ഞിട്ട് അതിന്റെ മുമ്പത്തെ സ്കെച്ചുമായിട്ട് വന്നിട്ട് ആ ഭൂമി ഒഴിപ്പിക്കാൻ നോക്കുന്നത്. പിന്നെ തുടർന്ന് പറയാണ്, 1986 ശേഷം പൈതൃക അവകാശമായി നൽകിയതും മറ്റുള്ളവരിൽ നിന്ന് വസ്തു വാങ്ങി വീട് വെച്ചതുമാണ് ഇവിടെ താമസിക്കുന്നവരിൽ പലരും. 1956 ദേവസ്വം ബോർഡ് സർവേ നടത്തി കല്ലിട്ട് നൽകിയതാണ് ഈ ഭൂമിയെന്ന് താമസക്കാർ പറയുന്നു. എന്നാൽ 1922 സ്കെച്ച്, 100 വർഷത്തിന് മുമ്പുള്ള സ്കെച്ചും പ്ലാനുമായാണ് ബോർഡ് അധികൃതർ എത്തി ഇങ്ങനെ ഒഴിവാകാൻ പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നോട്ടീസ് ലഭിച്ചവർ മുസ്ലിങ്ങളാണോ? മുസ്ലിങ്ങളാണെങ്കിൽ പിന്നെ നമുക്കിത് ചർച്ച ചെയ്യേണ്ട ആവശ്യം തന്നില്ല, കാരണമാണ് അവർക്കൊരു അവകാശമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേര് വായിക്കുന്നത് സുപ്രധാനമാണ്. ഇതാണ് പേര്: 1 മണികണ്ഠൻ ചിറ, 2 പുത്തൻ വീട്ടിൽ രവീന്ദ്രൻ, 3 രാധാകൃഷ്ണപിള്ള, 4 വിജയകുമാർ പുറത്ത് വീട്ടിൽ, 5 സാജൻ വിലാസത്തിൽ സെലികുമാർ, പിന്നെ മറ്റൊന്ന് ചിമ്പ് നിവാസി റാണി, മറ്റൊന്ന് തോട്ടുംകര പുത്തൻ വീട്ടിൽ പീതാംബരൻ, പിന്നെ മറ്റൊന്ന് പുതുവൻവിള പുത്തൻ വീട്ടിൽ ബിന്ദു, മറ്റൊന്ന് അശ്വതി കൃഷ്ണ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകൾ. എല്ലാതും ഹിന്ദുക്കളാണ്, ഒരാളും ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇല്ല. ഈ പാവം ഹിന്ദുക്കളെയാണ് ഹിന്ദുക്കൾ തന്നെ വന്നിട്ട് ഓടിക്കുന്നത്. എന്തായാലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്, അതായത് ഈ മുനമ്പത്തേക്ക് ഓടി വന്ന, അവിടെ കയ്യേറിയ കോടീശ്വരന്മാരായിട്ടുള്ള റിസോർട്ട് മുതലാളിമാരനെ ഒഴിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഓടി വന്ന
വി ഡി സതീശനെ പോലത്തെ നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടിയെ പോലത്തെ നേതാക്കന്മാർ, അതുപോലെ തന്നെ അവിടെ വന്ന ഒരുപാട് ബിഷപ്പുമാർ, സഭകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, അല്ലാത്തവർ, ക്രിസ്സംഗികൾ, സംഘികൾ, കാസാ തീവ്രവാദി ഒക്കെ ഓടി വന്നല്ലോ മുനമ്പത്തേക്ക്. ഇങ്ങോട്ടെന്താണ് ആരും ഓടിപ്പോവാത്തത്? ഇവിടുത്തെ ജനങ്ങളിൽ ആർക്കും വേണ്ടേ? ഹിന്ദുക്കളിൽ ആർക്കും വേണ്ടേ? ഈ മുസ്ലിങ്ങളെ മാത്രം മതിയോ? ഹിന്ദുക്കളിനെയാണല്ലോ ഇവിടെ ഒഴിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ആരും ഇവിടെ ചെല്ലാത്തത്? ഒരു ഈച്ചനെ പോലും കാണുന്നില്ല. വി ഡി സതീശൻ പോട്ടെ, വി ഡി സതീശന്റെ വീട്ടിലെ പട്ടി പോലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഇതാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പേടിച്ചോടി. പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കോടാലിയായിട്ട് വെട്ട് കിട്ടും. എന്തിന്? നിയമം തന്നെ മാറി നിൽക്കും. പിന്നെ ദേവസ്വം ബോർഡിന്റെ നിയമം തികച്ചും വ്യത്യസ്തമാണ്. അവരുടെ സ്ഥലത്ത് ആരെങ്കിലും കൈയേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ കോടതി ഒന്നും പറയണ്ട, കോടതിക്കൊന്നും പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. എല്ലാവരുടെ ഒഴിപ്പിക്കലാണ്. കോടതിയിൽ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയേ പറ്റൂ. വഖഫ് ഭൂമി പോലെ ഇത് മുസ്ലിങ്ങളുടെ സ്ഥലമായത് കാരണം ആർക്കും കയറി നിറങ്ങാം, എന്ത് തെമ്മാടത്തും ചെയ്യാം, കുറെ തെറി വിളിക്കാം, ഇസ്ലാം മതത്തിനെ അവഹേളിക്കാം, മുസ്ലിങ്ങളെ അവഹേളിക്കാം എന്നുള്ള ഒരു സിസ്റ്റമായിട്ട് ഇങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 13 പാവപ്പെട്ട, യഥാർത്ഥത്തിൽ പാവപ്പെട്ട ഈ 13 കുടുംബങ്ങളെ ഒഴിവാക്കുമ്പോൾ, ഒഴിപ്പിക്കുമ്പോൾ ആരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീട്ടിൽ കാണാം. ബൈ ബൈ.